ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ടൊരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി കോളിഫ്ലവർ കറി. ഇത് ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കോളിഫ്ലവർ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ജോലികളിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കോളിഫ്ലവർ, പിന്നെ രണ്ട് സവാള, രണ്ട് ടൊമാറ്റോ, കുറച്ച് എരിവിനനുസരിച്ചിട്ടുള്ള മുളക്, പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു പൊടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം തന്നെ തന്നെ തോലൊക്കെ പൊളിച്ചു എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഫുള്ളായിട്ടുണ്ട്, തോൽ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കടുത്തത് കോളിഫ്ലവർ കട്ട് ചെയ്തെടുക്കാം. കോളിഫ്ലവർ കട്ട് ചെയ്ത് ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. തീരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ കറിയിൽ കോളിഫ്ലവർ നമുക്ക് കഴിക്കാൻ എടുക്കാൻ കിട്ടത്തില്ല, പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനത് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് കോളിഫ്ലവർ കുറച്ച് ചൂടുവെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ച് മാറ്റി വെച്ചിട്ടോ. അങ്ങനെയാണ് കോളിഫ്ലവർ വാഷ് ചെയ്തെടുക്കേണ്ടത്. അതിനകത്ത് വിഷാംശം ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ കഴുകേണ്ടത്. പിന്നെ ഇത് തല്ലേണ്ട സംഭവങ്ങളെല്ലാം ഞാൻ മിക്സിൻ്റെ ജാറിൽ തല്ലിയെടുത്തിട്ടുണ്ട്. അതായത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കൊച്ചുള്ളി എല്ലാം തല്ലിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. സാധാരണ നമ്മൾ മറ്റേ കിഴങ്ങ് കറിക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഒരു മുളക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ തല്ലുന്നതിൽ നിന്ന്, ഒരു മുളക്. അത് ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തിടുമ്പോൾ നല്ല ടേസ്റ്റായിട്ടാണ്. വഴറ്റുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മാറ്റിയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചട്ടിയിലാണ് വെക്കുന്നത്, അതാണ് നല്ല ടേസ്റ്റ്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ രണ്ട് സിനി മൺപട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തല്ലിയ മസാല കുട്ടികൾ തല്ലിയതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് വഴറ്റി കൊടുക്കുക. പിന്നെ അതിനൊരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റുക. എന്നിട്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി കിട്ടിയതിലാണ് ചേർക്കേണ്ടത്, അപ്പോഴാണ് ആ തക്കാളി ആ ഒരു ടേസ്റ്റൊക്കെ അതിനകത്ത് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതുപോലെ കൈകൊണ്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ അരിഞ്ഞതാണ്, പക്ഷെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് വിടർത്തിയിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ടൈം എടുക്കും ഒന്ന് വഴന്ന് കിട്ടാൻ. അടച്ചിട്ട് വഴറ്റാം കേട്ടോ. രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റെടുക്കുക. ഇതുപോലെ നന്നായിട്ട് വഴന്ന് നല്ല എന്താ പറയുക, നല്ല കുഴഞ്ഞ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിരുന്നു. അതിനുശേഷം ഞാൻ രണ്ട് മൂന്ന് വെള്ളത്തിൽ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോളിഫ്ലവറും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് മസാല പൊടികൾ ചേർക്കാം. കൂടുതൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ പെരിഞ്ചീരക പൊടി, എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് ഒറ്റ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം തുറന്നിട്ട് നമ്മുടെ ആ മല്ലിപ്പൊടിയുടെ മേളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടെ. അത് നല്ല ടേസ്റ്റാണ്. എങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. കോളിഫ്ലവർക്ക് നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു കുഞ്ഞു കപ്പ് ആയതുകൊണ്ടാണ് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചത്. അതായത് കോളിഫ്ലവർ നിലക്ക് നിൽക്കുന്ന വെള്ളം അങ്ങനെയാണ് ഒഴിക്കേണ്ടത്. ഒഴിച്ചതിന് ശേഷം അടച്ച് വയ്ക്കാം. ഈ ടൈമിൽ ഞാൻ ബ്രെഡ് സാൻഡ്വിച്ചും കൂടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുമില്ല, നോർമൽ സാദാ ചെയ്യുന്ന പോലെയാണ് തന്നെയാണ്. അതായത് കുക്കുംബർ, പിന്നെന്താ ഓണിയൻ, ടൊമാറ്റോ, പിന്നെ ഞാനൊരു എഗ്ഗും കൂടെ ഫ്രൈ ചെയ്ത എഗ്ഗ് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തത് ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ബ്രെഡിൻ്റെ മേളിൽ മറ്റേ ബ്രെഡ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കോളിഫ്ലവർ കറി ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇത് ചായക്കൊക്കെ പറ്റിയ ഒരു, പിന്നെ ഒരു ടൈം സ്കൂളിലെ കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കാനും അവർക്കൊക്കെ വയറുഫുള്ളാവാനൊക്കെ പറ്റിയ നല്ലൊരു സാൻഡ്വിച്ച് ആയിട്ടാണ്. എളുപ്പമാണ് തയ്യാറാക്കാൻ, വേറൊന്നുമില്ല. പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സൊക്കെ വെക്കാം കേട്ടോ. അതിനകത്ത് മുട്ട വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെജീസ് മാത്രം വെച്ചാലും മതി. മയണീസ് ഉണ്ടെങ്കിൽ ചേർക്കാം, പിന്നെ സോസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിക്കാം കേട്ടോ. അത് റെഡിയായ സമയത്ത് തന്നെ നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ കറിയാണ് കേട്ടോ. ഇത് അധികം എണ്ണയൊന്നും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.